മോഹൻലാൽ ലിജോ ചിത്രം രാജസ്ഥാനിൽ തുടങ്ങും. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്, മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവുചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് കൂടി പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. മോഹൻലാൽ ലിജോ ചിത്രം രാജസ്ഥാനിൽ തുടങ്ങുന്നു. പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ സിനിമാ പ്രേമികൾക്കിടയിൽ വൻ ചർച്ചയായി മാറിയ പ്രൊജക്ടാണ് മോഹൻലാൽ ലിജോ ജോസ് പെല്ലിശ്ശേരി കൂട്ടുകെട്ടിന്റെ പുതിയ ചിത്രം. സിനിമയെക്കുറിച്ചുള്ള ഓരോ പുതിയ അപ്ഡേറ്റുകളും വാർത്തകളും എല്ലാം തന്നെ അത്രത്തോളം വലിയ പിന്തുണയാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് സിനിമയുടെ പേര്, കഥാപാശ്ചാത്തലം എങ്ങനെയാകും, മോഹൻലാലിന്റെ ലുക്ക് എങ്ങനെയാകും, ആരൊക്കെയാകും മറ്റണിയറക്കാർ എന്നിങ്ങനെ നിരവധി സംശയങ്ങളാണ് ചിത്രത്തെ ചുറ്റിപ്പറ്റി സിനിമാ പ്രേമികൾക്കിടയിൽ ഉയർന്നു വരുന്ന ചർച്ചകൾ. അതിനിടെയാണ് ആരാധകരിൽ കൗതുകമുണർത്തി പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്ററുകളുമായി മോഹൻലാൽ എത്തിയത്. ഏതോ പസിലിന്റെ ഭാഗങ്ങൾ എന്ന് തോന്നിപ്പിക്കുന്ന ചിത്രങ്ങളാണ് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ചിത്രത്തോടൊപ്പം തലക്കെട്ട് ഇല്ലാത്തതാണ് ആരാധകരെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്. ലിജോ ചിത്രത്തിന്റെ ടൈറ്റിൽ പ്രഖ്യാപനമായിരിക്കാമത് എന്നാണ് ആരാധകരുടെ നിഗമനം. രാജസ്ഥാൻ പ്രധാന ലൊക്കേഷനായി ചിത്രീകരിച്ചിരിക്കുന്ന ഈ സിനിമയിൽ ഒരു ഗുസ്തിക്കാരന്റെ വേഷത്തിലാകും മോഹൻലാൽ എത്തുക എന്ന അഭ്യൂഹവും സിനിമാ പ്രേമികൾക്കിടയിൽ പ്രചരിക്കുന്നുണ്ട്. മോഹൻലാൽ ലിജോ ടീമിൽ അണിയറയിൽ ഒരുങ്ങുന്നത് ഒരു വമ്പൻ ചിത്രം തന്നെയായിരിക്കുമെന്ന് നടൻ പൃഥ്വിരാജും കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു. ജനുവരി 10 ചിത്രം ഷൂട്ടിംഗ് ആരംഭിക്കാനിരിക്കുകയാണ്. ഏകദേശം 2.5 മാസത്തോളം രാജസ്ഥാനിൽ തന്നെ ഷെഡ്യൂൾ നീണ്ടു നിൽക്കും. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയായി മാറും ഈ സിനിമ. ജോൺ ആന്റ് മേരി ക്രിയേറ്റീവ്, മാക്സ് ലാബ്സ്, സെഞ്ചുറി ഫിലിംസ് എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. ഏതായാലും വലിയ പ്രതീക്ഷകളാണ് സിനിമയ്ക്ക് മേലുള്ളത്. നിങ്ങൾക്കും ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. മോഹൻലാലും ലിജോയും കൂട്ടുകെട്ടും ഒരുമിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വലിയ സിനിമ, അതിനെക്കുറിച്ചുള്ള വലിയ ആകാംക്ഷയിൽ തന്നെയാണ് അങ്കമാലി ഡെയറിയുമുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.